മുഖ്യമന്ത്രിക്ക് മകൾ വീണ വിജയനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി പി സി ജോർജ്. സോളാർ കേസ് പ്രതിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പി സി ജോർജ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ പി സി ജോർജിനെ സോളാർ തട്ടിപ്പ് കേസ് പ്രതിയുടെ പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം രാത്രി വൈകിയാണ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പി സി ജോർജ് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ ഇ ഡി അന്വേഷിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയ ശേഷം ഞായറാഴ്ച രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കവെ കൂടുതൽ ശക്തമായ ആരോപണങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയ ശേഷമോ അതിനു മുൻപോ മകൾ വീണ വിജയനും ആ രാജ്യത്ത് എത്തുമെന്ന് പി സി ജോർജ് പറഞ്ഞു. ഫാരിസ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക റാക്കറ്റാണ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കും ഇതിൽ പങ്കുണ്ടെന്നും പി സി ജോർജ് ആരോപിച്ചു. ക്രൈംബ്രാഞ്ച് കൊടുത്തപ്പോൾ ഇ ഡിക്ക് കൊടുക്കാനുള്ള പരാതി ഞാൻ നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്തത് സി ബി ഐ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമുള്ള കോപ്പി ക്രൈംബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഞാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണും, സംശയമില്ല കാണും. തെളിയിക്കും, പണം കട്ടവനെയും ഈ രാജ്യത്തെ സ്വത്ത് മുട്ടിച്ചവനെയും വഴിയെ വിടുന്ന പ്രശ്നമില്ല. എന്ത് വില കൊടുത്ത് ഇത് തെളിയിക്കും. അത് തെളിയിക്കേണ്ട ചുമതല ഇ ഡിയുടേതാണ്, ഞാനല്ല തെളിയിക്കട്ടെ. എനിക്ക് പറയാനേ പറ്റൂ, അല്ലാതെ ഞാൻ അധികാരിയല്ല, വെറും പാവപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ. സോളാർ കേസിലെ പ്രതിയുടെ പരാതിയിൽ തനിക്കെതിരെ കള്ളസാക്ഷി ഉണ്ടാക്കാൻ ശ്രമം നടന്നതായും പി സി ജോർജ് ആരോപിച്ചു. താൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ തന്നെയും സോളാർ കേസിലെ പ്രതിയായ പരാതിക്കാരെയും കണ്ടെന്ന് പോലീസ് പറഞ്ഞു. തൻ്റെ ഭാര്യയെയും പ്രതിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് കേസ് നൽകുമെന്നും പി സി ജോർജ് പറഞ്ഞു. സ്റ്റാർ വിഷ് ന്യൂസ്, കോട്ടയം.